ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് അടിത്തറ പാകിയത് കാർഗിൽ യുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. അന്ന് തുടക്കമിട്ട സൗഹൃദം പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ ധന്യമാകുന്നതും ശക്തമാകുന്നതുമാണ് ലോകം കണ്ടത്. ഒരുപക്ഷേ അമേരിക്കയും ഇന്ത്യയും ഏറ്റവും കൂടുതൽ അടുക്കാൻ കാർഗിൽ യുദ്ധം കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാകിസ്ഥാൻ്റെ ഒളിപ്പോർ യുദ്ധം, പാകിസ്ഥാൻ്റെ ഗൂഢാലോചന, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ ചെറുതാക്കാനുള്ള പാകിസ്ഥാൻ്റെ ഹീനശ്രമം, ഇതെല്ലാം തകർത്തെറിഞ്ഞു ഇന്ത്യ. എന്നാൽ ഇന്ത്യയുടെ ഈ ഐതിഹാസികമായ വിജയത്തെ അംഗീകരിക്കുകയായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. Let us seize it for India, for America, for all those with whom we share this small planet, and for all the children that together we can give such bright tomorrows. ഇന്ത്യയുമായുള്ള അമേരിക്കൻ വിദേശ നയത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു കാർഗിൽ യുദ്ധം. യുദ്ധത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റന്റെ നയതന്ത്ര ഇടപെടലും 20 വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ആദ്യ ഇന്ത്യാ സന്ദർശനത്തിനും വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ഊഷ്മളമായ ഇടപെടലിനും അത് കളമൊരുക്കി. കാർഗിലിന് സമീപം പാകിസ്ഥാൻ മനഃപൂർവ്വം നിയന്ത്രണ രേഖ ലംഘിച്ചുവെന്ന് US നിർണയിച്ചപ്പോൾ വിശാലമായ ഒരു യുദ്ധത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുവാൻ ബിൽ ക്ലിന്റൺ മടിച്ചതുമില്ല. ആദ്യമായി ഒരു അമേരിക്കൻ ഭരണകൂടം പാക് ആക്രമണത്തിനെതിരെ പരസ്യമായി ഇന്ത്യക്കൊപ്പം നിലകൊണ്ടു. 1999 ജൂലൈ 4 ബിൽ ക്ലിന്റണുമായി വാഷിംഗ്ടണിൽ ഒരു ഉച്ചകോടി നടത്തണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നിർബന്ധം പിടിച്ചു. എന്നാൽ പിന്തുണ തേടിയെത്തിയ ഷെരീഫിന് മുന്നിൽ നിയന്ത്രണ രേഖയ്ക്ക് പിന്നിലെ പഴയ സ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ സൈനികർ പിൻവാങ്ങണമെന്ന നിലപാടിലാണ് ബിൽ ക്ലിന്റൺ ഉറച്ചു നിന്നത്. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ വാഷിംഗ്ടൺ യുദ്ധത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമെന്നും അൽഖയ്ദയും ഒസാമ ബിൻ ലാദനുമായുള്ള പാകിസ്ഥാന്റെ ഒളിച്ചുകളിയെക്കുറിച്ച് താൻ പരസ്യമായി സംസാരിക്കുമെന്നും ക്ലിന്റൺ ഷെരീഫിന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ ആണവായുധം കയ്യിൽ വെച്ച് ലാഘവത്തോട് പെരുമാറുകയാണെന്നുള്ള വിവരം ഉൾക്കൊള്ളുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ ക്ലിന്റന്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. പൊതുവെ വളരെ മൃദുലമായി സംസാരിക്കുകയും വിലപേശുകയും ചെയ്യാറുള്ള ബിൽ ക്ലിന്റൺ അന്ന് ആദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇത്രയധികം കടുത്ത നിലപാട് സ്വീകരിച്ചത്. നവാസ് ഷെരീഫിനെ പുറത്താക്കിയ പർവേസ് മുഷറഫിൻ്റെ അട്ടിമറി ഇന്ത്യ അമേരിക്കൻ സംഭാഷണത്തിൻ്റെ പുതിയ ദിശയെ ശക്തിപ്പെടുത്തി. 2000-ത്തിൻ്റെ തുടക്കത്തിൽ ക്ലിന്റന്റെ ഇന്ത്യയിലേക്കുള്ള മൾട്ടി ഡേ പര്യടനവും പേരിന് വേണ്ടി ഇസ്ലാമാബാദിൽ മടക്കയാത്രയിൽ അല്പസമയം ഇറങ്ങിയതുമൊക്കെ സത്യത്തിൽ പാകിസ്ഥാനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ക്ലിന്റന്റെ ഇന്ത്യയിലേക്കുള്ള യാത്രയോടുകൂടി തുടർച്ചയായുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇന്ത്യാ സന്ദർശനം ഒരു അമേരിക്കൻ ഭരണകൂട ശീലമായി മാറുകയും ചെയ്തു. വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള സുരക്ഷാ സംഭാഷണം ആഴത്തിലുള്ളതും ശക്തവുമായി മാറി. 1960-കളിൽ ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടത്തിന് ശേഷം അകന്നുപോയ ഇന്ത്യ അമേരിക്ക ബന്ധം വീണ്ടും ശരിയായ പാതയിൽ തിരിച്ചെത്തിയത് ഈ ബിൽ ക്ലിന്റന്റെ കാലത്താണ്. അതിന് ടേണിംഗ് പോയിന്റ് ആയത് കാർഗിൽ യുദ്ധവും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24. താങ്ക് യു മധു കൊട്ടാരക്കര. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ എന്നും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് അവരെടുത്തിരുന്നത്. അവരുടെ അന്തർദേശീയമായ ആയുധങ്ങൾ വിറ്റഴിക്കാനും അതേപോലെയുള്ള കുതന്ത്രങ്ങൾക്കും ഒക്കെ തന്നെ അന്ന് പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് അകറ്റുകയും പാകിസ്ഥാനെ അവരുടെ ചേരിയിൽ നിർത്തുകയുമായിരുന്നു പതിവ്. എന്നാൽ ബിൽ ക്ലിന്റൺ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെയാണ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിജയം അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തത്.